അമ്മയ്ക്ക് ഉപകാരപ്പെടുവോ എന്നറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ കടകളൊന്നും ഇല്ലല്ലോ അമ്മ, ഉള്ള കടയെ തുറന്ന് ഒരെണ്ണം ഒപ്പിച്ച് വന്നതാണ്. അതെ അതെ അതെ. അതാണ് അതാണ് കൊറേ ആൾക്കാർ കാണാൻ പറ്റാതെ ചില ആളുകൾ വന്നിട്ട് വന്നിട്ട് പോകും മുമ്പില്. ഇപ്പൊ എല്ലാം കൊറോണകയല്ലേ, ഇപ്പൊ എല്ലാ പേപ്പറിലെ അതിലെ ഇതിലൊക്കെ കണ്ടിട്ട് ഇപ്പൊ അമ്മ ആളുകളൊക്കെ അങ്ങനെ കൊറേ രണ്ടാൾ മൂന്നാളൊക്കെ വരും. അത് അങ്ങനെ പേടിച്ച് വരുമോ, സാർമാർകളൊക്കെ വന്ന് പിടിക്കോ, അങ്ങനെ എന്താ പറയുക, പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്നാൽ ഞങ്ങൾ ഞാൻ വിളിച്ചിട്ട് പിന്നെ അവർക്ക് ഇങ്ങനെ നിർച്ച് വെച്ച് ഒരു പാട്ടൊക്കെ പാടി അപ്പം അനുപ്പിവിടും. ഞങ്ങൾ കണ്ടു അമ്മയുടെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, ടെലിവിഷനിൽ വന്നപ്പോൾ കണ്ടു. പിന്നെ സൂര്യ ടിവിയിൽ എന്ന് തോന്നുന്നു ജയരാജേട്ടൻ വന്നിട്ട് ഇവിടെ വന്ന് അമ്മയുടെ കൂടെ ഇരുന്നൊരു കുക്കിംഗ് ഒക്കെ ചെയ്ത് വർത്തമാനം ഒക്കെ പറഞ്ഞു, ചോറൊക്കെ കളിച്ചു. അപ്പൊ നമ്മളും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും അട്ടപ്പാടി പോകുമ്പോൾ നേരിട്ട് വന്ന് അമ്മയെ ഒന്ന് കാണണം. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഇത് വന്ന് കാണണം. ഇന്ന് കണ്ടു, ഇന്ന് എല്ലാം സാധിച്ചു, ഇന്ന് കണ്ടു. എന്ത് പറയാ, ചില കാര്യങ്ങള് ദൈവം ചില സമയത്ത് നമുക്ക് തരും. നമ്മൾ എത്ര കടന്നിട്ട് ചെയ്താലും ചില സമയം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് എന്തായാലും ആ കാര്യം ഒന്ന് നടന്നു. എത്രയോ നമ്മുടെ അട്ടപ്പാടിയിലിരുന്ന ആൾക്കാരെ പകുതി ആളുകൾ കണ്ട് ഇനി എത്തിയിട്ടില്ല. പുറത്തേക്ക് പോയാൽ മാത്രം പുറത്തേക്കുള്ള ആളുകൾക്ക് ബാബ അറിയും. അതിപ്പൊ എവിടെയെങ്കിലും ഞാൻ പോയാ പെട്ടെന്ന് പോകും, പെട്ടെന്ന് വീട്ടിൽ വരും. നമ്മളിപ്പോ ഏതോ ഒരു ജോലിക്ക് അവർ അവിടെ വിളിച്ച പതിമൂന്ന് വയസ്സിലിരുന്ന് ഞാൻ ഈ പാട്ടൊക്കെ തെറ്റിയെടുത്താണ്. ചെറുപ്പത്തിലെ തന്നെ ആരും പഠിക്കല്ലേ, ഞാൻ ഇതുപോലെ ഞങ്ങളുടെ ഊരിലൊക്കെ മറപ്പായ പോകും, അടിയന്തരായ പോകും, അമ്പലായ പോകും. പോയി അവർ അതിലെ കളിക്കും, അപ്പൊ അതിലെ കണ്ടെത്തും. കണ്ടെത്തിട്ട് ഞാൻ കല്യാണം കളിച്ചിട്ട് കുറേ കാലകളായി ഇവിടെ ഇരുന്നിട്ടും കൂടി ആ പാട്ട് ഞാൻ വിട്ടിട്ടില്ല. അമ്മയുടെ ശരിക്കുള്ള വീട് തമിഴ്നാടാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ആനകട്ടിക്ക് ഇപ്പുറത്ത് തന്നെ പോകണം. ഇല്ല ഇപ്പുറത്തി തന്നെ, ആനകട്ടിക്ക് ഇപ്പുറത്ത് എന്ന് പറഞ്ഞാൽ മട്ടത്തക്കാട് എന്ന് പറയും ആ സ്ഥല. ആ സ്ഥലത്തിലിരുന്ന് കുറച്ച് 5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു പോകണം ഉള്ളിലെ. കൊറേ തമിഴ്നാട്ടിലിരുന്ന് ഇവിടെ എന്നെ കെട്ടിക്കൊണ്ടു വന്നതാണ് ഈ വീട്ടിലൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ വന്നിട്ട് രണ്ട് കുട്ടികളും ആയിട്ടും കൂടി ഞാൻ ഈ പാട്ടെ വിട്ടിട്ടില്ല. കുട്ടികളെ വിട്ടേക്കിട്ട് ഞാൻ കളിക്കാൻ പോകും. അപ്പൊ അകൽസ് വന്നു, അകൽസ് വന്നിട്ടാണ് ഇതേപോലെ 10 15 മക്കളുകളെ കൊണ്ടുപോയിട്ട് കളിക്കാൻ വെക്കും. അപ്പൊ അതിലെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ഊരിലൊക്കെ 10 15 പോകും പരിപാടിക്ക് അകൽസിലെ വെച്ചിട്ട്. അപ്പൊ അതിലെ പോയിട്ട് ഞങ്ങൾ കളിക്കും. അതിലാണ് ഞാൻ മുമ്പിലൊക്കെ വന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ പാട്ട് ഇവിടെ കിലത്തിലെ പോയിട്ട്. അപ്പൊ അതിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അകാൾസ് വന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല. എൻ്റെ പാട്ട് എങ്ങനെയെന്ന് ആർക്കെ അറിയില്ല. അപ്പൊ അതിലെ നമ്മുടെ കൊണ്ടുപോകുന്ന ആൾക്കാർ ആ കോട്ടത്തറിലിരിക്കുന്ന എൻ്റെ പാട്ടൊക്കെ കൊണ്ടുപോകുന്ന ആള് അതിലെ അവന് സാറുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി ഓട്ടും. ആ വണ്ടി ഓട്ടാകുമ്പോഴേക്ക് ഞങ്ങൾ എൻ്റെ പാട്ട് ആട്ടൊക്കെ നല്ല ഞങ്ങളുടെ ഊർക്കാരൊക്കെ ആടും കളിക്കും. അപ്പം ആ നേരത്തിൽ ഇവൻ കണ്ടെത്തി. കണ്ടിട്ട് നെഞ്ചമ്മ ചേച്ചി നിന്നെ ഒരു ദിവസം നമുക്ക് കളിക്കാൻ പോകാം, ഞാൻ പരിപാടി പിടിക്കാന്ന് പറഞ്ഞു. ശരി നീ പിടിച്ചോ, നീ വിളിച്ചാ ഞാൻ വരാം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയവൻ ഇരിക്കുമ്പോഴേക്ക് തന്നെ 10 വർഷം മുമ്പിലേ ഞാൻ പാട്ടുകറങ്ങി. ആ 10 20 വർഷം ഇപ്പം 20 22 വർഷം ആകണം ഞങ്ങൾ പാട്ട് കറങ്ങിട്ട്. പക്ഷേ എന്തായാലും ആ സിനിമ കൊണ്ടാണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് അറിയാം. അതിലെ ഇവിടൊക്കെയല്ലേ ഉള്ളായിരുന്നുള്ളൂ, അതാണ് സാധിക്കുന്നില്ലായിരുന്നല്ലോ. നമ്മളിപ്പൊ പോകും, എറണാകുളം പോകും, തിരുവനന്തപുരം പോകും, കളിക്കും, സ്റ്റേജിലൊക്കെ കളിക്കും. ഞങ്ങൾ പിന്നെ തിരിച്ചു വരും, ഏത് നേരമായാലും ഞങ്ങൾ അട്ടിപ്പടി വന്നെത്തും. അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ സിനിമയിലെ കയറുമ്പോഴേക്ക് തന്നെ എല്ലാ മക്കൾക്കും അറിയപ്പെട്ടത് അതാണ്. അത്രയ്ക്ക് നല്ല സിനിമയായിരുന്നു, നല്ലൊരു സിനിമ. പാട്ട് അതുപോലെ അമ്മയ്ക്കും അമ്മയുടെ പാട്ട് എന്ന് പറഞ്ഞാലും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇപ്പം സിംഗേഴ്സ് ഒത്തിരി പേരുണ്ടല്ലോ, സുജാത ചെത്തിയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ വോയിസ് വേറെ, ഇതിനെല്ലാം പെട്ടെന്ന് ഒരു വ്യത്യസ്തമായ ഒരു വോയിസ് ആണ് അമ്മയുടെ. അപ്പൊ പാട്ടിനകത്ത് ഒരു പൊട്ടൽ സൗണ്ട് ഉണ്ടല്ലോ എന്ന് പറയുന്നത്, ഇങ്ങനെ മറ്റേ ആടുമകളെ മറ്റേ പാട്ടിനകത്തൊക്കെ ഉണ്ടല്ലോ, ദൈവമകളെ ഒക്കെ തുടക്കത്തിനകത്ത് ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിയ ഫീലാണ്. അയ്യോ അതിലൊക്കെ പാടിനെ പുറത്തേക്ക്
നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് പാടിയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് ശശി സാറ് കരഞ്ഞു, ഞാൻ കൊണ്ടുപോയിന് ആൾക്കാരൊക്കെ കരഞ്ഞു, എല്ലാ മക്കൾ കരഞ്ഞതാണ്, ഞാൻ കരഞ്ഞു, എൻ്റെ മുഖമൊക്കെ വീണ് കരഞ്ഞു കരഞ്ഞു. ആ പാട്ടൊക്കെ പാടുമ്പോഴേക്കും അത് ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള പാട്ടാണ്. അത് ഇപ്പൊ പാടിയാൽ കർശനം വരും. അതാ ശശി സാർ പിടുത്ത പാട്ട് അതാണ്. സാർക്ക് മനസ്സിൽ എന്ത് അറിഞ്ഞു അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. പാടി ഞാൻ പുറത്തേക്ക് വന്നു പാക്കുമ്പോഴേക്ക് സാർക്ക് അറിഞ്ഞു, ഇങ്ങനെ തോർത്തത്തെ മൂടിയിട്ടാണ് സാർക്ക് അറിഞ്ഞത്. എന്നവൻ മനസ്സിൽ വന്നു എന്ന് എനിക്കറിയില്ല. ആ പാട്ട് അതേപോലെ അടിച്ച് പൊളിച്ചാണ് വന്നത്. ഇതുപോലെ എനിക്ക് പാട്ട് വേറൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. ഞാൻ പാടിക്കൊടുത്തു, ഞാൻ വീട്ടിലൊക്കെ വന്നു. അത് ഫീലിംഗ് ആയിട്ട് വന്നത് വന്നിട്ടാണ് എനിക്കറിയപ്പെട്ടത്. എന്നിട്ട് നിനക്കൊന്നും അറിയില്ലേ അങ്ങനെയെന്ന് വന്ന് അവരൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്തിനെ വേണ്ടിയിട്ട് അങ്ങനെയെന്ന് ഞാൻ ചോദ്യങ്ങളൊക്കെ അവരെ ചോദിച്ചു. നിൻ്റെ പാട്ട് കിട്ടായി വന്ന് നിനക്കറിയില്ലേന്ന്. പിന്നെ എൻ്റെ മകൻ വിളിച്ച് പറഞ്ഞു, അവൻ അപ്പ തമിഴ്നാട്ടിലാണ് ജോലി എൻ്റെ മകനക്ക്. അപ്പം അവന് പേനിലെ വന്നിട്ട് മകന് വിളിച്ച് എനിക്ക് പറഞ്ഞു, അമ്മ നീ പാടിയ പാട്ട് കിട്ടായി വന്നമ്മ എന്ന്. അന്നത്തെ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുന്നതാണ്, ഓം സത്യക്ക് മദ്രാസി പോയിട്ട് വന്ന് ഇവിടെ വീട്ടുക്കും കൂടി ഇറങ്ങിയിട്ടില്ല. അവർ എന്നെ പോട്ടവെടുക്കാൻ വന്നു, കെട്ടോടെ അങ്ങനെ കെട്ടുമുടിയോടെ അവർ പോട്ടവെടുത്തു കൊണ്ടുപോയിക്കൊളി. അതൊരു ദൈവം തന്നെ, അതൊരു ദൈവ പാട്ടാണ്, എല്ലാവർക്കും ഉയർന്ന പാട്ടാണ് അതൊരു പാട്ട്. അപ്പോൾ അത് അന്നത്തെ ദിവസമാണ് എൻ്റെ ഉള്ളത്തിലിരുന്ന് വരണത് അവരുടെ ഒരു പാട്ട് വേണ്ടിയിട്ട്. അതിപ്പോൾ ഏതായാലും ലോകമൊത്ത കണ്ടു. അത് മൊത്തം എൻ്റെ വരിയാണ്, അത് മൊത്തം എൻ്റെ വരിയാണ്. നമ്മളൊരു കുടുംബത്തെ പറ്റി എങ്ങനെ വന്നത്, നമ്മൾ എങ്ങനെ ജീവിച്ചത്, അതേ പറ്റിയാണ് ആ പാട്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇടയിൽ പോയി ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇനിയും റിലീസ് ആയിട്ടില്ല. അത് ഇനിയും എടുക്കാൻ വേണ്ടി അത് ഉണ്ട്. കുറേ തന്നെ അവർ പാട്ടൊക്കെ എടുത്തത്. അപ്പോൾ അത് ഏതായാലും ഈ കൊറോണ മാറിക്കിട്ടിട്ട് അവർ വന്ന് ഇവിടെ ഷൂട്ടിങ് ചെയ്യും നമ്മുടെ എറണാകുളത്തിലിരുന്ന് തന്നെ. പിന്നെ അയ്യ വിജി സാറ്, ഗുഡ്ബാൾ സാർ, ആ സാർക്ക് ആ സാറിൻ്റെ പടത്തിൽ പോയി അഭിനയിച്ച അതിലേം കിട്ടായി വന്നു, അവരും വന്ന് കണ്ടുപോയി. പിന്നെ നമുക്ക് ടേസൺ പൈ, ടേസൺ പൈവിലെ പാട്ടുമുണ്ട് അതിലെ അഭിനയിച്ചും ഉണ്ട്. ആ അതിലെ ഉണ്ട്. അതാണ് കത്തി അവരെടുത്തോണ്ട് പോകുമല്ലോ അമ്മ ഇങ്ങനെ സ്ഥാനമായിട്ട് പോകുന്ന വഴിക്ക് ഇവര് കത്തി വലിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ? ആ അതിലെ ഉണ്ട്. പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞിനെ കൊണ്ട് തരുന്ന സീനിലൊക്കെ അതിലെ കരഞ്ഞതാണ് ഞാൻ. ഉമ്മ എന്റെ മനസ്സിൽ എന്ത് വന്നു എന്ന് എനിക്കറിയില്ല. അതിലെ ആ പടത്തിലൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് നടത്തത് അഭിനയിച്ചത്. അപ്പൊ അത് ഏതായാലും കിറ്റായി വന്നു. ഏത് പടം എടുത്ത് നമ്മുടെ അയ്യ വിജി സാറിന്റെ പടത്തിലേം അങ്ങനെ തന്നെ പെട്ടെന്നാണ് എന്റെ റോള്. സാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കിട്ടായി വന്ന് അവർ വന്ന് കണ്ടുപോയി വീട്ടിലൊക്കെ. പോയ പടത്ത് മൊത്തം കിട്ടായി, ഇനി മറക്കിട്ടില്ല. പാട്ടുകൾ അടിപൊളി പാട്ടുകളാണ്. ഈ അയ്യപ്പൻ കോശി കളഞ്ഞിട്ട് സെക്കാനങ്ങണ പടത്തിലേം പോയി അഭിനയിച്ചു. അതിലേം ആ ഒരു സെക്കാനക്ക് മുത്താശ്ശിയായിട്ട് അഭിനയിച്ചേ വയനാട്ടിലെ. പിന്നെ ആ ഉമ്മും ഗുണ പടത്തിൽ വന്നിട്ട് ഈ കട്ടക്കാട് ചുറ്റൂരിലെ അതിലെ ഒരു പട, അത് അയ്യ വിജി സാറിൻ്റെ പട. അതിലേം പാട്ടുമുണ്ട് അതിലെ അഭിനയിച്ചിരിക്കേ. പിന്നെ കുമാട്ടിങ്ങണാതി വന്നിട്ട് പാട്ട് മാത്രം കൊടുത്തിട്ടുണ്ട്, അതിലെ ഇനിയും അഭിനയിച്ചിട്ടില്ല. പിന്നെ ഇടയിലെ നമ്മുടെ ടേസൺ ഫൈവിലെ അതിലെ പാട്ടും കൊടുത്തിരിക്കെ അതിൽ അഭിനയിച്ചിരിക്കെ. പിന്നെ ഇടയിലെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധു ഇല്ലേ, മധുവെ പറ്റിയിട്ട് ഒരു പാട്ട്. അത് ഇതേ കാട്ടി കറയും, ജനങ്ങളൊക്കെ കണ്ട ഇതേ കാട്ടി കറയും. ഇപ്പം ആ അതാണ് അവർ ഇനിയും കുറച്ച് എടുക്കണോ. അതിലെ നല്ല അടിപൊളിയായിട്ട് പാട്ട് വരി വരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വന്ന അതെവിടെ കറയും ജനകള്. ആ മധു, മധുൻ്റെ അതിലെ പാട്ട് കൊടുത്തിട്ടുണ്ട്, ഇനിയും അഭിനയിച്ചിട്ടില്ല. ആ അവർ ഇനിയും അത് ഇവിടെ വന്നിട്ട് ഷൂട്ടിംഗ് ചെയ്തിട്ടില്ല. ഏതായാലും കൊറോണ കഴിഞ്ഞിട്ട് അവർ വരും, വന്നിട്ട് എടുക്കും. അപ്പം രണ്ട് മൂന്ന് നാല് അഞ്ച് വടക്കൊക്കെ ഇറങ്ങി. ആ അയ്യപ്പൻ കോശിയോടെ കളഞ്ഞിട്ട് ഒരു അഞ്ചാറ് വട ഇറങ്ങി, ഇനിയും അത് വന്നിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാ കൊറോണ ആണ്. ഇപ്പൊ സിനിമ കുട്ടയിൽ ഓടിയാൽ ആരും പോയി നോക്കില്ല, അതാണ് അവർ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ കുറെ കുറെ വിളിച്ചാ പോകും, സീരിയലിലെ വിളിച്ചാൽ പോകും, പാട്ടൊക്കെ തനിയെ വിളിച്ചാൽ പോകും, അങ്ങനെ പോകും വരും.
വന്നിട്ട് പേസാന്തി വീട്ടിൽ അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ യാർ വിളിച്ചാൽ ഞാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടം. കുഞ്ഞിലെ സിനിമയിൽ അഭിനയിക്കാം, അഭിനയിക്കുമെന്നോ അങ്ങനെ അഭിനയിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിലെ പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കൊറേ തോന്നിയിട്ടുണ്ട്. കൊറേ തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലാരും കളിക്കാൻ പോയാ നമ്മുടെ പരിപാടിയൊക്കെ മുഴുന്നിട്ട് അവർ റൂമിലൊക്കെ പോകും, ഞാൻ പോകില്ല. എല്ലാം പരിപാടി കറൊക്കെ കളിക്കണതിനെ ഞാൻ കണ്ട് അവിടെ തന്നെ ഇരുന്ന് കാണും. ഇവർ വിളിച്ചാൽ ഞാൻ പറയും ഞങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്. അവരവർ ഓരോ ചലകളിക്കുന്ന വരുന്ന ആൾക്കാരൻ്റെ പാട്ട് കേൾക്കണം, അവരുടെ ഡാൻസ് എങ്ങനെയെന്ന് കളിക്കണം, അത് കണ്ടിട്ട് തന്നെ ഞാൻ വേറെ നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കാണും. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ അവർ ഇരിക്കും എന്നോട് അടുത്ത് തന്നെ, അവരെല്ലാം ഇരുന്ന് കാണി അങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ ചിരിക്കും. അങ്ങനെ ഈ സിനിമ അഭിനയിച്ചതിന് ശേഷമേ തിയേറ്ററിൽ പോയി കണ്ടപ്പോ എന്താ തോന്നി? വലിയ സ്ക്രീനിൽ അമ്മയെ കാണുന്നു. സംഭവം എന്റെ ഇവിടെ എനിക്ക് നോക്കാൻ പറ്റാതെ പോയി. തിയേറ്റർ കണ്ടില്ല. ഗൂളിക്കടാവിലെ മൂന്ന് പ്രശ്നം പോയിട്ട് മൂന്ന് പ്രശ്നം ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഒരു ദിവസം ഇനി കോട്ടയത്ത് വന്ന എന്റെ നമ്പറൊക്കെ ഞാൻ തരാം, വിളിക്കാം. എന്റെ വീടിനകത്ത് ഒരു ചെറിയ തിയേറ്റർ ഒക്കെ ഉണ്ട്. അതെ, ആ തിയേറ്ററിൽ ഇട്ടാണല്ലോ അമ്മയെ പടം കാണിച്ചത്. വലിയ തിയേറ്റർ, എന്റെ കൂട്ടുകാരന് വലിയ തിയേറ്റർ ഉണ്ട്. വേറെ അതിലിട്ടിട്ടാണല്ലോ അമ്മയുടെ പടം നമ്മൾ എന്നിട്ട് ഞാൻ പറയാ ഇവിടെ മൂന്ന് ദിവസം പോയിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഉള്ളിലെ കയറിന ജനവിടിയില്ല. അവർക്ക് അതെടുക്കാൻ ഇതെടുക്കാന് ഇത് ടി വി കളിൻ്റെ അതിനെ ഇതിനെയൊക്കെ എടുക്കാൻ അവർ എന്നെ ഉള്ളിലെ വിടില്ല. അവർ പുറത്തേക്കാണ് എന്നെ ഇറക്കി വരണത്. ഓരോ സീൻ പോയി കാണുമ്പോഴേക്ക് ഇനി രണ്ടാൾ വിളിച്ചിട്ട് വരാം ഇവിടെ. അപ്പം എങ്ങനെ ഞാൻ സിനിമ കാണും? എന്നിട്ട് കല്ലടി കോട് പോയിട്ടാണ്, കല്ലടി കോട് കൊട്ടാകിലെ വെച്ചിട്ടാണ് കുട്ടി മക്കളെല്ലാം വണ്ടി പിടിച്ചു ഞാൻ അവിടെ കൊണ്ടുപോയാണ് അവർ സിനിമ കാട്ടി ഇവിടെ കൊണ്ടുവന്ന എൻ്റെ കൂട്ട് എൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. അപ്പം പിന്നെ ലാസ്റ്റിലാണ് രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കണ്ടു ഇവിടെ കൊട്ടായി. എന്നിട്ട് കൂട്ടം ഇഷ്ടം പോലെ കൂട്ടാണ്. അപ്പൊ ആ ദിവസം കുട്ടികൾ സ്കൂൾ കുട്ടികൾ എന്നെ വിട്ടിട്ടില്ല കാണാന്. നജമ്മ ചേച്ചി വന്നു. ഓ നജ ഇങ്ങനെ വന്നാ എനിക്ക് പടാൻ കാരണം തോന്നി. കോട്ടയത്ത് വരുമ്പോ എന്നെ വിളിക്കണം, ഞാൻ നമ്പർ തരാം. ഓ കോട്ടയത്ത് വന്നാ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിനകത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, അതിലിട്ട് അമ്മയുടെ പടം നമ്മൾ കാണിക്കും. ഓ ഉറപ്പായിട്ട് അത് കാണണം. കണ്ടിപ്പ വരാം. കോട്ടയത്ത് എപ്പോ വന്നാലും എന്നെ വിളിക്കണം. വേറെ കോട്ടയം ഞാൻ വെറും എല്ലാ ഭാഗത്തിലൊക്കെ വെറും. ഈ ഇടയിലും കൂടി ഞാൻ കോട്ടയ ഭാഗം വന്നിട്ട് ഒരു ഓഫീസിലെ പോയിട്ട് അതിലെ ഒരു ഇത് കൊടുക്കണോ. അപ്പം അതിൽ ഞാൻ കൊടുത്തിട്ട് അപ്പം തന്നെ ഇറങ്ങി ഞാനും പണൽശാമിയും കൂടി ഞങ്ങൾ അപ്പം തന്നെ രണ്ടാളും വന്നു. വെറും ഇടയിലിടയിൽ വെറും. അമ്മയ്ക്ക് ഉപകാരപ്പെടുവോന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ കടകളൊന്നും ഇല്ലല്ലോ അമ്മ, ഉള്ള കട തുറന്ന് ഒരെണ്ണം ഒപ്പിച്ച് വന്നതാണ്. അതെ അതെ അതെ. അപ്പം നിങ്ങളെല്ലാം ഉടമ്പെ ശീസ്തു നിങ്ങളുടെ മക്ക മേരിയെ ശീസ്തു വെക്കണോ വീട്ടിലേ. ഞാൻ അങ്ങനെയാണ് എൻ്റെ കുട്ടിമക്കൾ. ഞാൻ അവിടെ ഇരുന്ന് മറിച്ചാൽ ഇവിടുത്തെ കുട്ടികളെ കാണാൻ പറ്റില്ല, ഇവിടെ ഇരുന്ന് മറിച്ചാൽ അവിടെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇങ്ങനെ കുളിക്കൊക്കെ അവർക്ക് മടിയുണ്ടാവും, കുളിക്കാനും മടിയുണ്ടാവും ഞങ്ങളുടെ ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെയല്ല, കുളിച്ചിട്ട് തന്നെ ഏതെങ്കിലും അവർ പോയി തൊടാൻ പറ്റും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു ഇല്ലേ. അപ്പൊ അതുപോലെ മുമ്പോട്ട് മുമ്പോട്ട് വരട്ടെ, മക്കളും തെളിഞ്ഞു വരട്ടെ. അതെ, ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് വരാനും അമ്മയെ കാണാനും പറ്റിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമൊന്നും. രണ്ടു മൂന്ന് നാല് ദിവസം മുമ്പിലൊക്കെ വന്നിരുന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇവിടെ ഉണ്ടാവില്ല എന്നല്ലേ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ ഞങ്ങൾ എന്നാ പോകട്ടെ. ഇനി ഇതിലെ അട്ടപ്പാടിക്ക് വന്നു കഴിഞ്ഞാൽ അമ്മ ഇടയ്ക്ക് വന്ന് കാണാട്ടോ. എന്നെ കാണണോ നിങ്ങളെ ഞാൻ കാണും. അതുപോലെ കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങൾ വിളിച്ചാ ഞാൻ വരാം കേട്ടോ. ശരി, അത് ഞാൻ ഇപ്പൊ എവിടെ ഇപ്പൊ കൊറോണ കളിഞ്ഞാ ഞാൻ എവിടെയാൽ വിളിച്ചാ വരും. ശരിയാണ്. തന്തോസായിട്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നത് ഭയങ്കര തന്തോസാണ്. എനിക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നത് നല്ലതാണ്. അതേപോലെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നാൽ നിങ്ങൾ എന്നെ ഇതേപോലെ ഇനി എല്ലാ സാറുമാർഗൾക്കും മൂന്ന് സാറുമാർഗൾക്കും നന്ദി നമസ്കാരമാണ്. ഓക്കേ ഓക്കേ ഓക്കേ. താങ്ക് യു വെരി മച്ച്.